സ്റ്റൗ വെച്ചിട്ട് നമുക്ക് ചിക്കൻ വറുക്കാൻ വയ്ക്കാം. ചിക്കൻ വറുക്കാൻ വയ്ക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ നമുക്ക് ഇതിനകത്ത് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ക്രഷ് ചെയ്ത ചില്ലിമുളക് പൊടി, പിന്നെ അഞ്ചിങ്ങ ഉപ്പ്, തൈര്, പിരിച്ചിൽ അരിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂട്ടിട്ടാണ് കൂട്ടിച്ചിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചെടുത്തത്. അത് അരമണിക്കൂർ കഴിഞ്ഞ് ഇത് നമുക്ക് എണ്ണ ഒഴിച്ച് ഇത് വറുക്കാൻ വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി ഇച്ചിരി വേണം, മഞ്ഞപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ ക്രഷ് ചെയ്ത മുളക് പൊടി മുളക് വേണം, പിന്നെ കുറച്ച് ഉപ്പ് വേണം, ഗരം മസാല വേണം, പിന്നെ കുറച്ച് ചിക്കൻ മസാല വേണം, ഇതെല്ലാം കുറച്ച് തൈര്, ഇതെല്ലാം കൂട്ടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുള്ളത്. കുറച്ചെണ്ണ വെച്ചാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇറച്ചി കഷ്ണം മതി. ചിക്കൻ ഇതൊരു കോഴിയുടെ പകുതിയാണ്. ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി നമുക്കത്. എന്നിട്ട് പിന്നെ കറി വയ്ക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് കോരി മാറ്റിക്കാം. നമുക്ക് സവാള ഇട്ട് ആദ്യം സവാള ഇടാം. സവാള ഇട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അരച്ചത് നമുക്ക് ചേർക്കാം. പെട്ടെന്ന് വാങ്ങിയിട്ടാണ് ഇച്ചിരി ഉപ്പ് തുറക്കും. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് തുറക്കും. ഇതിലേക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി അരച്ചത് ചേർത്ത് നോക്കാം. ഇഞ്ചി
കുഞ്ഞുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇത് ഏതാണ്ട് ഒരു ബ്രൗൺ ഒരു ഒരു നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഇതായി കഴിയും, നമുക്ക് മസാലപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, നമുക്ക് സ്ലിമ്മായി വെക്കണം. പിന്നെ ചിക്കൻ മസാല, കുരുമുളക്, ക്രഷ് ചെയ്ത ചില്ലി, പിന്നെ ചിക്കൻ ഗരം മസാല പൊടി, തക്കാളി, മസാല കരച്ചാൽ വെള്ളമുണ്ട്, അത് കുറച്ചായിട്ട് വേവിക്ക് വേണ്ട. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ച് വെച്ച് വേവിക്കാം. മസാലയൊക്കെ മൂട്ടുണ്ട്, നമുക്കിത് ഈ ചിക്കൻ പാത്രം ചിക്കനെ ചേർക്കുക.
നമുക്കത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. ചെറിയ സീനിൽ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് അഷ്ണോട്ട് അരച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒഴിക്കണം. എന്നാൽ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് ഡെക്കറേഷൻ ചെയ്യാം. ഒക്കെ പാകത്തിനാണ്. വലിയ മല്ലിയില ഇടാം. പിന്നെ കറിവേപ്പില നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.